പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ. പൊന്നാനിയുടെ ഏറ്റവും വലിയ സവിശേഷത, വലിയൊരു അനുഗ്രഹം ഈ നാടിനെ മൊത്തം നൽകിയിട്ടുണ്ട് എന്നാണ്. നിങ്ങൾ ചോദിക്കും, എന്താണ് പൊന്നാനി ഇത്രയും വലിയൊരു അനുഗ്രഹം ചെയ്തു എന്നുള്ളത്. ഒന്നുമല്ല, മാതൃ ശിശു ആശുപത്രി എന്നൊരു സർക്കാർ ആശുപത്രി. പൊന്നാനി മാതൃ ശിശു ആശുപത്രി മലപ്പുറം ജില്ലയിലെ ആരോഗ്യ വികസനത്തിലെ നാഴികക്കല്ല്. 2018 December 30 പുതുവത്സര സമ്മാനമായാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പൊന്നാനിക്ക് ഈ മഹത്തായ ആശുപത്രി സമർപ്പിച്ചത്. ഈ ആശുപത്രിയിലെ പ്രസവ ചെലവ് സീറോ. സ്വകാര്യ ഹോസ്പിറ്റലുകൾ 35,000 മുതൽ ഒരു പ്രസവത്തിന് വാങ്ങുമ്പോൾ ഈ ഹോസ്പിറ്റലിൽ വളരെ കുറഞ്ഞ ഒന്നുമില്ല. വളരെ റയറായിട്ടെങ്ങാനും പുറത്തൊക്കെ വല്ല സ്കാനിങ്ങിനോ മറ്റോ എഴുതിയാലോ ഒരു 10, 200, 300, 500, 600, 600 ആവും. എന്നാലും സ്വകാര്യ ഹോസ്പിറ്റലിനേക്കാൾ നല്ല വൃത്തിയുള്ള, വൃത്തിയും മെനയൊക്കെ ഉള്ള ഒരടിപൊളി ഹോസ്പിറ്റൽ. ഈ ഹോസ്പിറ്റലിൻ്റെ വിശേഷങ്ങൾ നിങ്ങളൊന്ന് കാണുക തന്നെ വേണം. ആശുപത്രിയുടെ മുൻവശത്തെ പൂന്തോട്ടം കൂടുതൽ സുന്ദരിയായിരിക്കുന്നു. ഒരു പാർക്കിലെത്തിയ പ്രതീതി. രണ്ട് പ്രധാന ഗേറ്റുകളോട് ചേർന്ന് വെർട്ടിക്കൽ ഗാർഡനുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. എത്ര ടെൻഷനിലാണെങ്കിലും ഈ പുൽമൈതാനിയിലൊന്ന് വന്നിരിക്കുമ്പോൾ വലിയൊരു ആശ്വാസം തോന്നും. ഈശ്വരമംഗലത്തെ സിവിൽ സർവീസ് പരിശീലന കേന്ദ്രമായ ICSR കോർഡിനേറ്റർ അരവിന്ദാക്ഷൻ്റെ നേതൃത്വത്തിലാണ് പൂന്തോട്ടമൊരുക്കിയിട്ടുള്ളത്. ആശുപത്രിയുടെ പിറകുവശത്ത് പച്ചക്കറിത്തോട്ടവും വളർന്ന് വിളവെടുക്കാനായിരിക്കുന്നു. പാലക്കാട്, തൃശൂർ ജില്ലകളിലെ രോഗികൾക്കും ഇത് ഏറെ ആശ്വാസ കേന്ദ്രമാണ്. പ്രതിമാസം 25,000 രോഗികൾ ഇവിടെ OP എത്താറുണ്ട്. മാസത്തിൽ 350-ലധികം പ്രസവങ്ങളും ഇവിടെ നടക്കുന്നുണ്ട്. കൊറോണ കാലത്ത് ഡിസംബറിൽ ഇതിൻ്റെ 2 പ്രസവങ്ങളാണ് ഈ മാതൃ ശിശു ആശുപത്രിയിൽ നടന്നത്. 23 കോടി രൂപ ചെലവഴിച്ചാണ് മലപ്പുറം ജില്ലയിലെ ആദ്യത്തെ മാതൃ ശിശു ആശുപത്രി പൊന്നാനിയിൽ സജ്ജമാക്കിയിരിക്കുന്നത്. കേരളത്തിലെ തന്നെ ഏറ്റവും ശ്രദ്ധേയമായ ഹൈടെക് ആശുപത്രിയായിട്ട് മാറിയിരിക്കുന്നു. ഒരേ സമയം 4 സൗകര്യമുണ്ട് ഈ ആശുപത്രിയിൽ. പൊന്നാനി നഗരസഭയ്ക്ക് കീഴിൽ സ്വതന്ത്രമായാണ് ആശുപത്രി പ്രവർത്തിക്കുന്നത്. VS അച്യുതാനന്ദൻ മുഖ്യമന്ത്രിയായ കാലത്ത് പൊന്നാനിയിലെ ജനപ്രതിനിധിയും മന്ത്രിയുമായ പാലൊളി മുഹമ്മദ് കുട്ടിയുടെ ശ്രമഫലമായാണ് ഈ ആശുപത്രി അനുവദിക്കുന്നത്. പിന്നീട് വന്ന ജനപ്രതിനിധി P ശ്രീരാമകൃഷ്ണൻ്റെ തുടർച്ചയായ ഇടപെടലാണ് ആശുപത്രി ഇന്ന് കാണുന്ന രൂപത്തിൽ യാഥാർത്ഥ്യമായത്. നിലവിൽ 150 ആശുപത്രിയിലുള്ളത്. 300 സൗകര്യവുമുണ്ട്. 3 ICUകളാണ് ആശുപത്രിയിലുള്ളത്. ഡോർമെട്രിയും ആശുപത്രി ജീവനക്കാർക്ക് താൽക്കാലിക താമസ സൗകര്യവും ഈ ആശുപത്രിയിലുണ്ട്. 3 78,000 സ്ക്വയർ ഫീറ്റിലാണ് ആശുപത്രി. മരുന്നുകൾക്ക് 10 മുതൽ 90% വരെ വിലക്കിഴിവ് ലഭിക്കുന്ന കാരുണ്യ ഫാർമസിയും ആശുപത്രിയോട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട്. ഓക്സിജൻ സിലിണ്ടറിന് പകരം വികേന്ദ്രീകൃത മെഡിക്കൽ ഗ്ലാസ് വിതരണമാണ് ഇവിടെയുള്ളത്. സർക്കാർ ആശുപത്രികളിൽ സംസ്ഥാനത്ത് തന്നെ ഇതാദ്യമായി ഈ ആശുപത്രിയിലാണ് സ്ഥാപിച്ചത്. സർക്കാർ ഹോസ്പിറ്റൽ എന്ന് പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു ചിത്രമുണ്ട്, ഒരു വൃത്തി അവിടെ ഇവിടെയൊക്കെ ആയിട്ടുള്ള വൃത്തിയും മേനയൊന്നും ഇല്ലാതെ.
ഇതാ കഥയിലെ അടിപൊളി പൂന്തോട്ടങ്ങൾ, പച്ചക്കറി തോട്ടങ്ങൾ, നല്ല വിശാലമായ മുറ്റം, വാഹന പാർക്കിങ്ങിൻ്റെ ഒരു 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 പ്ലാസ്റ്റിക് അവിടെ കയറ്റില്ല. അല്ലേ, വളരെ എല്ലാം കർശനമായിട്ട് നല്ല സുരക്ഷാ ഗാർഡുകളൊക്കെയുള്ള ഒരു സ്വകാര്യ ഹോസ്പിറ്റലിനെ തന്നെ വെല്ലുന്ന ഒരു ഹോസ്പിറ്റലാണ്. ഈ ഹോസ്പിറ്റലിലേക്ക് വരുന്ന പേഷ്യൻസ് അധികവും മറ്റു ജില്ലകളിൽ നിന്ന് വരെയുണ്ട്. വലിയ പണക്കാർ വരെ ഈ ഒരു ഹോസ്പിറ്റലിനെ ആശ്രയിക്കുന്നുണ്ട്. സ്വകാര്യ ആശുപത്രികൾക്ക് വലിയൊരു അടിയാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ വീട്ടിലൊരു പ്രസവമോ എന്തെങ്കിലും പ്രധാനമായിട്ടും പ്രസവം ഡെലിവറി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പൂർണ്ണമായിട്ടും വളരെ സത്യസന്ധമായിട്ട് ആശ്രയിക്കാവുന്ന ഒന്നാണ് പൊന്നാനിയിലെ മാതൃശിശു ആശുപത്രി. സർക്കാർ ആശുപത്രികളെക്കുറിച്ചുള്ള മുൻധാരണകളൊക്കെയും തച്ചു തകർക്കുന്നതാണ് ഈ ആശുപത്രിയിലെ അനുഭവങ്ങൾ. വൃത്തിഹീനമായ അസൗകര്യങ്ങളുടെ കൊടുമുടി കയറിയ പരുക്കൻ പരിചരണങ്ങളുടെ കേന്ദ്രമെന്നതാണ് സർക്കാർ ആശുപത്രികളുടെ പൊതുചിത്രം. എന്നാൽ പൊന്നാനി മാതൃശിശു ആശുപത്രി അങ്ങനെയല്ല. വൃത്തിയിൽ ഏതൊരു സ്വകാര്യ ആശുപത്രിയെയും വെല്ലുന്നതാണ് ഈ ആശുപത്രി. നിലമാകെ തുടച്ചു മിനുക്കാൻ പ്രത്യേക സംഘം തന്നെയുണ്ട്, നഗരസഭയുടെ ജീവനക്കാർ. കുഞ്ഞു പിറന്ന സന്തോഷത്തിനായി ആശുപത്രികൾക്കുള്ളിൽ മിഠായി കൊടുക്കാൻ തീരുമാനിച്ചാൽ നിങ്ങളെ തടയും. വിരോധം കൊണ്ടല്ല, ആ പ്ലാസ്റ്റിക് കവർ ആശുപത്രിയിൽ വീണ് വൃത്തികേടാകാതിരിക്കാനാണ് പ്ലാസ്റ്റിക്കുകളോട് നോ പറഞ്ഞ ഏറ്റവും സഹൃദയമായ ഏറ്റവും വൃത്തിയുള്ള ഒരു സർക്കാർ ആശുപത്രിയാണ് മാതൃശിശു ആശുപത്രി. പ്രസവാനന്തരം അമ്മയെയും കുഞ്ഞിനെയും വീട്ടിലെത്തിക്കുന്ന മാതൃയാനം പദ്ധതിയും ആശുപത്രിയിൽ ഫലപ്രദമായി നടപ്പിലാക്കിയിട്ടുണ്ട്. പ്രസവാനന്തരം മാത്രമല്ല, പ്രസവിക്കാനാണെങ്കിൽ വീട്ടിൽ നിന്ന് ആശുപത്രിയിൽ എത്തിക്കാനും ഈ സൗകര്യമുണ്ട്. സൗജന്യമാണ് ഈ സേവനങ്ങളൊക്കെയും.